മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഇന്ന് വൈകിട്ട് നടക്കും കെ പി സി സി നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചാണ് ആര്യാഡൻ ഫൗണ്ടേഷൻ്റെ പേരിൽ പരിപാടി നടക്കുന്നത് പതിനായിരത്തിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്ന എ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം പരിപാടി പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും എ ഗ്രൂപ്പിന്റെ ശക്തി പ്രകടനമാകും ഇത് കൃത്യമായി കെ പി സി സി നേതൃത്വത്തിനറിയാം പക്ഷേ ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യത്തിനെതിരെ തിരിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഔദ്യോഗിക പക്ഷത്തിനുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്താണ് എ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പരിപാടി നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കി നടപടിയെടുക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്തിന് കെ പി സി സി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഭീഷണിയെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് എ ഗ്രൂപ്പിൻ്റെ തീരുമാനം മലപ്പുറം നഗരത്തിലെ കിഴക്കേത്തലയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മഴ പെയ്താൽ തടസ്സമില്ലാതെ നടത്താൻ മലപ്പുറം ടൗൺ ഹാളും മുറ്റവുമെല്ലാം സമാന്തരമായി സജ്ജമാക്കി വിപുലമായ ഒരുക്കങ്ങളാണ് എ ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജൂയും എ പി അനിൽകുമാർ എം എൽ എയും നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗവും രണ്ട് ദിവസം മുൻപ് ഫലസ്തീൻ ഐക്യദാരുടെ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു പരിപാടിയിൽ മത സാമുദായിക നേതാക്കളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രൂപ്പ് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ ഗ്രൂപ്പിനെ പാടെ അവഗണിച്ചു വന്ന പ്രതിഷേധം പങ്കുവെക്കാനുള്ള ജില്ലയിലെ ഏ വിഭാഗത്തിൻ്റെ ശക്തിപ്രകടനമാണ് ഈ ഐക്യദാർഢ്യ സംഗമം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പ് പോരാട്ടം ശക്തമായതിൽ കടുത്ത അതൃപ്തിയിലാണ് മുസ്ലിം ലീഗും കാരണം അത് മുസ്ലിം ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം മലപ്പുറത്തെ സീറ്റുകളിൽ മത്സരിക്കുന്നത് ലീഗാണ് ലീഗിന് അത് ബുദ്ധിമുട്ടുണ്ടാകൂ അതുകൊണ്ട് അവർ വളരെ നിരാശയിലും തന്നെയുമല്ല അവരുടെ പ്രതിഷേധം கே பி சிசியை அறிக்கையும் செய்துட்டு